പാതിയൂരം മദ്യശാല നിരോധനത്തിന് ശേഷം അബ്കാരി കേസുകളിൽ 35% വർധനമുണ്ടായതായി എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. പഴയ നിയമസഭാ മന്ദിരത്തിൽ ചോദ്യോത്തരവേളയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ജീവൻ കുമാർ ചേരുന്നുണ്ട്. ജീവൻ, വിവരങ്ങൾ. സ്വാമി, പഴയ നിയമസഭാ മന്ദിരത്തിലാണ് ഇന്ന് ചോദ്യോത്തരവേള ഇപ്പോൾ പുരോഗമിച്ചിരിക്കുന്നത്. പ്രധാനമായും രണ്ട് ചോദ്യങ്ങൾ. മദ്യശാലകൾ പൂട്ടിയതിന്റെ അനന്തരഫലങ്ങളെ പറ്റിയായിരുന്നു സഭ ഗൗരവപൂർവ്വം ചോദ്യോത്തരവേളയിൽ ചോദിച്ചത്. മദ്യ ഗവൺമെന്റ് പുതിയ നയം മദ്യനയം പ്രഖ്യാപിക്കാൻ ഇരിക്കുകയാണ്. മദ്യശാലകൾ അടച്ച് സുപ്രീംകോടതി വിധി നടപ്പിലാക്കുന്നത് മൂലം പലയിടത്തും സംഘർഷങ്ങൾ ഉണ്ടാകുന്നതായി മന്ത്രി ടി പി രാധാകൃഷ്ണൻ സഭയെ അറിയിച്ചു. മദ്യ നിരോധനം ജനങ്ങളുടെ ഉപഭോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവരെ പര്യാപ്തമാക്കിയിട്ടില്ല. ലഹരിയുടെ ആസക്തി കുറയ്ക്കുന്നതിന് സാധ്യമായതെല്ലാം ചെയ്തു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. ബാറുകളുടെ എണ്ണം കുറച്ചത് മൂലം മദ്യ ഉപഭോഗം കുറഞ്ഞതായി കണക്കുകളില്ല. നിരോധനമല്ല വർധനമാണ് നയമെന്ന് ഇടതുമുന്നണിയുടെ നയമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിയമാനുസൃതമായി മാത്രമേ കൺസ്യൂമർ ഫുഡിന്റെ ഷാപ്പുകൾ പ്രവർത്തിക്കൂ. ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം പറഞ്ഞത് അബ്കാരി കേസുകൾ സുപ്രീംകോടതിയുടെ പുതിയ വിധി വന്നതിന് ശേഷം അബ്കാരി കേസുകളിൽ 35% വർധനവും തിരിച്ചു കേസുകളിൽ 100% വർധനവും ഉണ്ടായിരിക്കുന്നതായി പറഞ്ഞു. നിയമസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. ജീവനാണ് വിവരങ്ങൾ നൽകിയത്.